അടിമുടി തിരിച്ചടിയാണ് കോടതിയിൽ പ്രോസിക്യൂഷന് ഏൽക്കേണ്ടി വന്നത്. എടുത്ത ഏഴ് കേസുകളിൽ നിന്നും ഫ്രാങ്കോ മുളയ്ക്കലെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രധാന ചോദ്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. അതുകൊണ്ട് അതിന്മേൽ നിന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇനി സമ്പൂർണ്ണ വിധിയുടെ പകർപ്പ് കൂടി ലഭിച്ച ശേഷം കോടതിയിലേക്ക്, മേൽക്കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്ക് പോവുക. എന്തൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് പ്രോസിക്യൂഷൻ എന്ന് നോക്കാം. സുപ്രധാനമായും കോടതിയിൽ ഉന്നയിക്കുന്നത് അസാധാരണവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കേസിന് ആസ്പദമായ ഈ അനുബന്ധ തെളിവുകൾ ഒന്നും തന്നെ കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സാക്ഷികളെയും മൊഴികളെയും, രേഖപ്പെടുത്തിയ സാക്ഷികളെയും ഒന്നും പരിഗണിച്ചില്ല എന്നും അതിൻ്റെ കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ചോദ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. ഒരു സ്വാധീനത്തിനും വിധേയരാകാത്ത സാക്ഷികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇറക്കിയത് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ നിരത്തിയ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് ചോദ്യം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പ്രതിഭാഗം ഹാജരാക്കിയ അവരുടെ സാക്ഷിയുടെ കാര്യത്തിലും അവിശ്വാസം രേഖപ്പെട്ടിരുന്നു. ഒട്ടും വിശ്വാസത ഇല്ലാത്ത സാക്ഷികളെയാണ് നിരത്തിയത്. അതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇവരുടെ ഈ മെഡിക്കൽ റിപ്പോർട്ട്, ഒരുപക്ഷെ ഈ കേസിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് കന്യാ സ്ത്രീ ഹാജരാക്കി അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള രേഖകൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുകൂടി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ബലാത്സംഗ കേസുകളിൽ ഒരുപക്ഷെ മേൽക്കോടതികളിൽ പറയുന്ന ഒരു പല കേസുകളിലായി ചൂണ്ടിക്കാട്ടുന്ന നിഷ്ഠകൾ ഒന്നും തന്നെ ഈ കേസിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് അനുബന്ധമായി പ്രോസിക്യൂഷൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിർഭയ കേസിന് ശേഷമുള്ള പരിരക്ഷ ഇരയ്ക്ക് ഈ കേസിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ സുപ്രധാനമായി മേൽക്കോടതിയിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ അടിവരയിടുമെന്ന സൂചന കൂടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഈ വിധി ഒരുപക്ഷെ വേറിട്ടായി മാറുന്നു. കാരണം ഇരയുടെ മാനസികാവസ്ഥ പോലും ഈ കേസിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം സമാനമായ കേസുകൾ, നമുക്കറിയാം ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിലൊക്കെ കിടക്കുന്നുണ്ട്. ഈ കേസുകളിലെ ഒക്കെ തന്നെ ഈ ഇന്നത്തെ വിധി നൽകുന്ന സന്ദേശം എന്ത് എന്ന ചോദ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിധി സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമെന്ന് ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ സുപ്രീംകോടതി വിധികൾ ഒന്നും തന്നെ, ഇതുമായി മുൻകാല വിധികൾ, നിർഭയ കേസുമായി ബന്ധപ്പെട്ട വിധികൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ചോദ്യം കൂടി പ്രോസിക്യൂഷൻ ഉയർത്തുന്നു. മെഡിക്കൽ തെളിവുകൾ ഉണ്ടായിരുന്നു, അത് എവിടെ പോയി എന്ന് ചോദ്യം ചോദിക്കുന്നു. അപ്പീൽ അതുകൊണ്ട് തന്നെ പോകും എന്ന് അടിവരയിടുകയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത്.